പാലാ ബിഷപ്പിന്റെ പ്രസ്താവന ദുരുദ്ദേശത്തോടു കൂടിയുള്ളതാണ് എന്നും അക്ഷന്തവ്യമായ തെറ്റാണ് എന്നും അത് തിരുത്തണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമ്പോൾ എല്ലാ കാലവും രാഷ്ട്രീയമായി നമ്മളോടൊപ്പം നിന്നിട്ടുള്ളതാണ് സീറോ മലബാർ സഭയെന്നും അതുകൊണ്ട് അച്ഛനെയും സഭയെയും പിണക്കരുത് എന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ജേക്കബ് വിഭാഗവും ഒക്കെ നിലപാടെടുത്തു. കോൺഗ്രസിനുള്ളിൽ തന്നെ കെ പി സി സി പ്രസിഡന്റിനുള്ള നിലപാടല്ല പ്രതിപക്ഷ നേതാവിനും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ പി ടി തോമസിനുമുള്ളത്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഭിന്നത, മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം മറ്റൊന്ന്, കേരള കോൺഗ്രസുകളുടെ അഭിപ്രായം വേറൊന്ന്. ഇതേ സമയം തന്നെ മറ്റൊരു മുന്നണിയുടെ യോഗം, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ യോഗം തിരുവനന്തപുരത്ത് നടന്നു. ആ യോഗത്തിൽ അഭിപ്രായം എന്നത് സർക്കാർ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതു തന്നെയാണ് എന്ന് ഉറപ്പിച്ച് മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ യോഗത്തിൽ നിശിതമായ വിമർശനമാണ് പാലാ ബിഷപ്പിനെതിരെ നടത്തിയത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത പരാമർശമാണ് എന്ന്. പാലാ ബിഷപ്പിനെയും ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെയും ഒക്കെ സന്ദർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പാലാ ബിഷപ്പിനോട് ആ പ്രസ്താവന തിരുത്തണം എന്ന് പറയാൻ, അതൊരു ദുരുദ്ദേശമുള്ള പ്രസ്താവനയല്ല എന്ന് ഈ പൊതുസമൂഹത്തോട് പറയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ചോദിക്കാൻ തയ്യാറാകാത്തത് എന്ത് എന്ന് ചോദിച്ചു. മുസ്ലിം വിഭാഗത്തിനുണ്ടായിരിക്കുന്ന മുറിവ് ഇല്ലാതാക്കാൻ, അവരെ ശാന്തരാക്കാൻ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് പലയിടങ്ങളിലും യോഗം വിളിച്ചതിനെക്കുറിച്ച് ഇ ടി മുഹമ്മദ് ബഷീർ സൂചിപ്പിച്ചു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കടുത്ത നിലപാട് യു ഡി എഫ് യോഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ പി ജെ ജോസഫ് പറഞ്ഞത് എല്ലാ കാലവും യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് സീറോ മലബാർ സഭ എന്നുള്ളതാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതിനെ ദുരുദ്ദേശപരമായി കാണേണ്ടതില്ല എന്നും അതിനെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് യു ഡി എഫ് സ്വീകരിക്കേണ്ടത് എന്നുമാണ്. ജോണി നെല്ലൂരും മോൻസ് ജോസഫും ഒക്കെ അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഒരു കാരണവശാലും സഭയെ പിണക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ മാപ്പ് പറയണം എന്നൊക്കെ യു ഡി എഫ് ഔദ്യോഗികമായി പറയുകയാണ് എങ്കിൽ അത് സഭയ്ക്ക് പരിക്കേൽപ്പിക്കുന്നതാകും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് മുന്നണിയുടെ ഒരു ഔദ്യോഗിക നിലപാട് എന്നുള്ള നിലയിൽ പാലാ ബിഷപ്പിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പരാമർശവും ഉണ്ടാകരുത് എന്ന നിലപാടുണ്ടായത്. ഈ വിഷയമുണ്ടായപ്പോൾ ആദ്യം മുതൽ തന്നെ കടുത്ത ഭാഷയിൽ വിമർശന ബുദ്ധിയോടുകൂടി പ്രതികരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ്റെ നിലപാട് യു ഡി എഫ് യോഗത്തിലും ആവർത്തിച്ചു. പക്ഷേ സതീശൻ്റെ നിലപാടുകൾക്ക് അവിടെ അംഗീകാരം കിട്ടിയില്ല. യു ഡി എഫിൻ്റെ പൊതുസമീപനമായി പുറത്തു വന്നത് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് മാത്രമാണ്. പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് പോലും ആർജവത്തോടുകൂടി പറയാൻ യു ഡി എഫ് യോഗത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പുറത്ത് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് മുന്നണിയുടെ നിലപാട് എന്ന് എൽ ഡി എഫ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവിടെയാണ് പ്രശ്നം. അഭിപ്രായ ഭിന്നതകൾ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ പല നേതാക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിനോടൊപ്പം തന്നെയാണ്, അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം സതീശൻ എടുത്ത നിലപാടിനെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ അംഗീകരിക്കുന്നില്ല. പാലാ ബിഷപ്പ് പറഞ്ഞത് തെറ്റാണ് എന്ന് സതീശൻ പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം മുസ്ലിം ലീഗിനുണ്ട്. പക്ഷേ പി ജെ ജോസഫ് അടക്കമുള്ളവർ, കോൺഗ്രസിലെ പി ടി തോമസ് ഒഴികെയുള്ള ക്രൈസ്തവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, അവരൊക്കെ അങ്ങനെ ബിഷപ്പിനെയും സഭയെയും പിണക്കുന്നത് അപകടകരമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന യു ഡി എഫിന് പിൻബലമേകുന്ന ഒരു വലിയ വിഭാഗത്തെ പിണക്കിവിടരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആ നിലപാടിനെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇങ്ങനെയാണോ മതേതരത്വ സംരക്ഷണം ഉണ്ടാകേണ്ടത്? അരമനകൾ കയറി ഇറങ്ങിയത് കൊണ്ടോ ബിഷപ്പുമാരോടൊത്ത് ചായ കുടിച്ചത് കൊണ്ടോ ഇമാമുമാരോടൊത്ത് വർത്തമാനം പറഞ്ഞതുകൊണ്ടോ തീരുന്ന പ്രശ്നമല്ല ഇത് എന്ന് എന്തുകൊണ്ട് യു ഡി എഫിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല? ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിലപാട് പറയാൻ സാധിക്കണ്ടേ? ഇവരാണ് വലിയ വായിൽ സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പറഞ്ഞത്. ഈ സർവകക്ഷി യോഗത്തിൽ മുസ്ലിം ലീഗിനെ വിളിക്കുമല്ലോ, സർവകക്ഷി യോഗത്തിൽ പി ജെ ജോസഫിനെ വിളിക്കുമല്ലോ, സർവകക്ഷി യോഗത്തിൽ കേരള കോൺഗ്രസ് ജേക്കബിനെ വിളിക്കുമല്ലോ,
സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉണ്ടാകുമല്ലോ, പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമല്ലോ. ഇവരെല്ലാവരും വന്നിരുന്ന് നാലും നാലും 16 അഭിപ്രായങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞാൽ എന്തായിരിക്കും ആ സർവകക്ഷി യോഗത്തിന്റെ അവസ്ഥ? ലജ്ജ തോന്നുന്നില്ലേ? യഥാർത്ഥത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് വാദമുന്നയിച്ചതിൽ തന്നെ അപാകതയുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ